അസമിലെ ഉൾഫ കേന്ദ്രത്തിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ പൊക്കി കേരള പോലീസിന്റെ കളമശ്ശേരി സ്ക്വാഡ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം ഒന്നര വർഷമായി അസമിൽ ഒളിവിൽ കഴിഞ്ഞു വന്ന പ്രതിയെയാണ് അതിസാഹസികമായി പിടികൂടിയത് പ്രാദേശിക പോലീസ് പോലും കടന്നു ചെല്ലാൻ പേടിച്ചിരുന്ന സ്ഥലത്തായിരുന്നു കേരള പോലീസിന്റെ ഓപ്പറേഷൻ സംഭവം നടക്കുന്നത് കളമശ്ശേരി ചേനക്കാല റോഡിൽ മാതാപിതാക്കളോടൊപ്പം താമസിച്ചിരുന്ന പ്രതി മഹേശ്വരൻ സൈക്കിയ സമീപത്ത് താമസിച്ചിരുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം അസമിലേക്ക് കടന്നു അസമിൽ അരുണാചൽ പ്രദേശിനോട് ചേർന്നുള്ള ഉൾഗ്രാമത്തിൽ ഉൾഫ ബോഡോ തീവ്രവാദി ഗ്രൂപ്പുമായി ബന്ധമുള്ള ബന്ധുവിന്റെ വീട്ടിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു ഇയാൾ പ്രാദേശിക പോലീസ് പോലും കടന്നു ചെല്ലാൻ മടിക്കുന്ന ഉൾഗ്രാമമായിരുന്നു ഇത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എ അക്ബറിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക സംഘം കഴിഞ്ഞ ഒൻപതിനാണ് അസമിലേക്ക് തിരിക്കുന്നത് പ്രതികൂല കാലാവസ്ഥയും ഭാഷാപ്രശ്നവും പ്രതിയെ കണ്ടെത്താൻ തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കി അസംകാരനായ ഡ്രൈവറും സ്വകാര്യ വാഹനവും കിട്ടിയതോടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു വേഷം മാറി പ്രതിയുടെ ഗ്രാമത്തിലെത്തി പ്രതിയെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും മനസ്സിലാക്കി അടുത്ത ദിവസം മറ്റൊരു വാഹനത്തിൽ പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു സംഭവം അറിഞ്ഞ പ്രദേശവാസികൾ തടഞ്ഞെങ്കിലും അതെല്ലാം മറികടന്നാണ് കിലോമീറ്റർ അപ്പുറമുള്ള പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ പ്രതിയെത്തിച്ചത് അവിടെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ട്രാൻസിറ്റ് വാറന്റിൽ കേരളത്തിലേക്ക് കളമശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഡിസിപി കെ സുദർശന്റെ മേൽനോട്ടത്തിൽ കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ ജി സബ് ഇൻസ്പെക്ടർമാരായ വിനോദ് എ സുബൈർ സുബൈർവിയെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിനു വി എസ് ശ്രീജിത്ത് സി പിഒമാരായ മാഹിൻ അബൂബക്കർ അരുൺ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു എന്തൊക്കെ പഴി കേൾപ്പിച്ചാലും സാഹസികരായ ഒരുപറ്റം പേർ എക്കാലവും കേരള പോലീസിനൊപ്പമുണ്ട് തന്നെയാണ് കുറ്റകൃത്യങ്ങൾ ചെയ്ത് കേരളത്തിൽ നിന്ന് മുങ്ങുന്നവരെ എവിടെയായാലും കൃത്യമായി പിടികൂടി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ കഴിയുന്നത് അതിൽ ഒടുവിലത്തെ കഥയാണ് അസമിലെ കളമശ്ശേരി സ്ക്വാഡിന്റെ ഓപ്പറേഷൻ ന്യൂസ് കൊച്ചി